ആടമേള കാവടി പോലാടാ, തല്ലും കൊണ്ടോടാം പിന്നെ പൂരം കൊണ്ടാടാ. ചേട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം. 9:54 എനിക്ക് വേറൊരു ഓട്ടം ഉണ്ട്. ആ ഓ ഓട്ടം പോയില്ലേ? എന്റെ പൊന്നെ, എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഞാൻ ലേറ്റായി. നമുക്ക് വരുന്ന മൺഡേ പോവാം. ഒരു മിനിറ്റ്, ഞാനിപ്പൊ തിരിച്ചു വിളിക്കാം. DCC ഓഫീസിന് കോൾ വരുന്നു, വിളിക്കാം. എന്നും മൺഡേ ആണല്ലേ. കുവയാണെങ്കിൽ ഒരു വെറൈറ്റിയാ, നല്ല ബാക്കപ്പ് കിട്ടും. അതിന് എനിക്ക് ബാക്കപ്പ് ഒന്നും വേണ്ട. നിങ്ങൾ അസ്മിർനോഫിന്റെ കോഫി മേടിച്ചു വാ. അതാവുമ്പഴേ ഒരു കോഫി കുടിക്കുന്ന പോലെ അല്ലേ ഉണ്ടാവും. പിന്നെ നിങ്ങളൊന്ന് പെട്ടെന്ന് വാ. എത്തി, ഞാൻ എത്തി. ഇത് കുക്കു രുക്കു ചേച്ചട്ട മെഡിക്കി കുക്കു. മാറി നിക്കണോ അങ്ങോട്ട്? 10 മണിയല്ലേ ഉള്ളൂ, എന്താ ഇത്ര ധൃതി? ഇത്ര ആത്മാർത്ഥത വേറെ ഒന്നുമില്ലല്ലോ. കഷ്ടം. അതെ, ഞങ്ങളെ പോലോട്ട് അധ്വാനം കൊണ്ട ചേട്ടാ നിങ്ങളെ സർക്കാരും കഴിഞ്ഞു പോകുന്നു. മതി മതി, വില്ലടിക്കുന്ന ആള് വരുന്നേ. ഇതാണ് നമ്മുടെ റുക്കി ചേച്ചി. ആള് വേറെ ലെവലാ, പഴയ NCC ആ. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറയൂ. വോഡ്ക പൈന്റ്. അതെ, ഈ വോഡ്ക പൈന്റ് കഴിച്ചാൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. സത്യാണോ? തന്റെ തമാശ കളിക്ക, ഞാൻ ഡോക്ടർ അല്ല. എന്താ ഒന്നുമില്ല, അടിച്ചോളൂ, ബില്ലടിച്ചോളൂ. അതെ, ആദ്യമായിട്ടാണോ മദ്യം കഴിക്കുന്നത്? വല്ലപ്പോഴുമൊക്കെ ഓട്ക കുഴപ്പമില്ല, സ്ഥിരമായിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാ. സാരമില്ല, പിന്നെയൊക്കെ നമ്മുടെ സ്റ്റാമിനയെ വിട്ടുകൊടുക്കരുത്, പൊരുതണം. എന്റെ വാവയ്ക്ക് കുടിക്കാൻ നേരമായി. അളിയ, നമുക്കൊരു പടത്തിന് കയറിയാലോ? നൗഫലേ, ഓരോ കുപ്പി ബീറും കൂടെ അടിച്ച അച്ഛനെ സംഗതി ക്ലീനായി. ഇതാണ് പയ്യൻ, ഫുൾ സിഗരറ്റ് വലിയ കഞ്ചാവാണെന്നൊക്കെയാ പറയുന്നത്. ഒത്തിരി പേര് ശല്യം ചെയ്യാറുണ്ട്. ഒരു ഫ്രോഡ് ഗ്യാങ് ആണ് അവന്റെ. എന്റെ പുറകേക്ക് വന്നതാ.
അപ്പോഴേക്കും അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഫുൾ സിഗരറ്റ് വലിയ കഞ്ചാവാണെന്നൊക്കെയാ പറയുന്നേ. ഒരു നാല് പ്രക്കോട്. നിന്റെ ആധാർ കാർഡ് ഒന്ന് എടുക്ക്. ആധാർ കാർഡ് എന്തിനെ മോനെ? ആ ബോർഡ് ഒന്ന് വായിച്ചേ. 23 വയസ്സ്. അയ്യ ചേച്ചി, ഞാൻ പ്രായപൂർത്തിയായല്ലോ, പിന്നെ എന്തിനാ? മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖകൾ വല്ലതും ഉണ്ടെങ്കിൽ കാണിച്ചിട്ട് മേടിച്ചിട്ട് പോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കും. ചേച്ചി, അത് പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ വരുമ്പോൾ രേഖകളൊക്കെ ഉണ്ട്. അപ്പൊ മോശമല്ലേ? മോളെ ട്യൂഷൻ കഴിഞ്ഞു, നമ്മുടെ ഈ വളവിലോട്ടൊന്ന് വരുമോ? അതെ, ഞങ്ങൾക്കും ജീവിക്കണം, മാന്യതയോടെ, നിർഭയം. സൂക്ഷിക്കുക, ലഹരിയുടെ കിതപ്പിൽ ഉന്മാദം പൂണ്ട് അപരിചിതരുടെ ഒരു കൂട്ടം തെരുവിലെ ഇരുട്ടിൽ അലഞ്ഞു നടപ്പുണ്ട്. ഭയക്കരുത്, നമ്മുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും സുരക്ഷിതരാവണമെങ്കിൽ ഇതുപോലെ അനേകായിരം പെൺകരുത്തുള്ളൊരു കുമാർ ഇവിടെ പിറക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നാം നട്ടുനനച്ച പ്രതീക്ഷകളുടെ ചെമ്പനീർ പൂക്കൾ നാളെ പൊള്ളുന്ന തീക്കാട് പോലെ പടർന്നു കത്തും. അതിനു മുൻപ് നമ്മൾ കാണാൻ കൊതിച്ച സ്വപ്നഭൂമികയിലേക്ക് നമുക്കൊരുമിച്ച് നടന്നെത്തണം. അങ്ങനെയൊടുവിൽ ചരിത്രം രക്തവിശുദ്ധി കഴിഞ്ഞ് പുനർജനിക്കും. കണ്ടുമറന്ന സ്വപ്നങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ മഴവണ്ടിയിൽ വന്നിറങ്ങും. അന്ന് ഭൂമിയിലെ എല്ലാ വെള്ളിവിളക്കുകളും തെളിയും. ജീവിതം പുതിയ തരം പാട്ടും കവിതകളുമായി കൊട്ടിഘോഷിക്കപ്പെടും. തഥാസ്തു.